നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് സ്വമേധയായി എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. പിഎഫ്ഐ ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ സത്താറിന്റെ അടക്കം സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിന്റെ നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഹർത്താലിനിടെ ഉണ്ടായ ആക്രമണത്തിന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിന്റെ ഭാഗമായി സംഘടനാ ഭാരവാഹികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടാനായി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്നാണ് സർക്കാർ കോടതിയിൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് മുൻ ദേശീയ അധ്യക്ഷൻ ഇ അബൂബക്കർ കസ്റ്റഡിയിൽ സുഖമായിരിക്കുന്നുവെന്നും ചികിത്സ തുടരുന്നതായും എൻഐഎ ഡൽഹി കോടതിയെ അറിയിച്ചു. അതേസമയം ഇന്ന് രഞ്ജിത് ശ്രീനിവാസൻ ബലിദാന ദിനത്തിൽ ആലപ്പുഴയിൽ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രത ജനസംഗമം സംഘടിപ്പിക്കും. വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ നഗരചതുരത്തിൽ നടക്കുന്ന ജാഗ്രത ജനസംഗമത്തിൽ കേന്ദ്രമന്ത്രി സ്വാതി നിരഞ്ജൻ ജ്യോതി പങ്കെടുക്കും. ജില്ലയിലെ ബൂത്ത് പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടക്കും. ഇന്ന് രാവിലെ ആറാട്ടുപുഴ അഴീക്കലിൽ സംസ്കാരം നടന്ന കുടുംബ വീട്ടിലെ പുഷ്പാർച്ചനയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കെടുക്കും. ആലപ്പുഴയിലെ രഞ്ജിത്തിന്റെ വീട്ടിലും ഒബിസി മോർച്ചയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും നടന്നു. യാതൊരുവിധ പ്രകോപനത്തിനും പോകാത്ത ഒരാളെ തിരഞ്ഞുപിടിച്ച് ഇത്ര ക്രൂരമായി കുടുംബത്തിന് മുന്നിലിട്ട് വെട്ടിക്കൊല്ലാൻ മതഭീകരവാദം തലയ്ക്ക് പിടിച്ച രാക്ഷസന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. രഞ്ജിത്തിന്റെ കൊലപാതകം സാമൂഹിക മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. മതഭീകരവാദത്തെ എല്ലാ മനുഷ്യസ്നേഹികളും ചേർന്ന് ഈ നാട്ടിൽ പരാജയപ്പെടുത്തണം. അങ്ങനെ ഒരു സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത്. രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ പിഎഫ്ഐ നിരോധിക്കാൻ എല്ലാവിധ നടപടികളും ഉണ്ടായി. ജനങ്ങളുടെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തും അത്തരമൊരു നടപടി ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം December 19 നാടിനെ ആകെ നൊമ്പരത്തിലാഴ്ത്തി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ ആരും കൊല ചെയ്തത്. അദ്ദേഹത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും കൺമുന്നിൽ വെച്ചാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. കേസിൽ 15 എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് പ്രതികളായിട്ടുള്ളത്. അതേസമയം നേരത്തെ പോപ്പുലർ ഫ്രണ്ട് കേസിൽ ഡൽഹി ഓഫീസിൽ November 11 ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന ഇഡിയുടെ നോട്ടീസിനെതിരെ പാലക്കാട് അലനല്ലൂർ സ്വദേശി എൻ ഉസ്മാൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തി എൻഐഎ രജിസ്റ്റർ ചെയ്ത കേസിനു പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയൽ നിയമപ്രകാരം ഇഡി എടുത്ത കേസായിരുന്നു ഇത്. മലയാളിയായ തനിക്ക് മറ്റൊരു ഭാഷയും വശമില്ലെന്നും ഡൽഹിയിൽ ഹാജരാകുന്നതിന് പകരം കൊച്ചിയിലെ സോണൽ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ അനുവദിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ഇഡിക്ക് ഇമെയിൽ നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൌണ്ടിലേക്ക് വൻതോതിൽ പണം നിക്ഷേപിച്ചതിന് ഉസ്മാനെതിരെ തെളിവുകളുണ്ടെന്ന് ഇഡിയുടെ ഡൽഹി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇഡിയുടെ ഹെഡ് ഓഫീസിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് കേസ് അന്വേഷിക്കുന്നത്. ഡൽഹിക്ക് പുറത്തുവച്ച് മൊഴിയെടുക്കുന്നത് ഉചിതമല്ല. ഹർജിക്കാരന് മലയാളത്തിൽ മൊഴി നൽകാനാവും. കേസുമായി ബന്ധപ്പെട്ട് വൻതോതിൽ തെളിവുകൾ ശേഖരിച്ചിട്ടുള്ളതിനാൽ ഇവയൊക്കെ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യാൻ ഡൽഹിയിലെ ഓഫീസിൽ ഉസ്മാൻ എത്തണമെന്നും ഇഡി വ്യക്തമാക്കി. തുടർന്നാണ് ജസ്റ്റിസ് എ സി ആർ റഹ്മാൻ ഹർജി തള്ളിയത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെതിരായുള്ള ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. ഇന്ന് വലിയ രീതിയിലുള്ള തിരിച്ചടി പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്.